ആ മരണത്തിന്റെ രോഗം മനുഷ്യനെ പിടികൂടിയാൽ പിന്നവനെ കുറിച്ച് മയ്യത്ത് എന്നാണ് മനുഷ്യൻ പ്രയോഗിക്കുന്നത്. എത്ര ബഹുമാനമുള്ള പേരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് പഠിപ്പിച്ച അബ്ദുള്ള എന്ന പേരാണെങ്കിലും അബ്ദുള്ളന്റെ ശരീരം മയ്യത്തായി കിടക്കുന്നു. നാട്ടുകാര് അബ്ദുള്ളനെ കൊണ്ടുപോകുന്ന സമയമെന്ന് ഒരു ബോർഡിലും എഴുതി വെക്കുന്നില്ല. മയ്യത്ത് നിസ്കാരത്തിന്റെ സമയം എന്നെഴുതുന്നത്, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയം എന്ന പറയുന്നത്. നിങ്ങൾ നോക്കൂ, ചില പള്ളിയിലേക്ക് ചില ലിസ്റ്റുകൾ വരുന്നു. ആ ലിസ്റ്റിൽ എഴുതിയത് അബ്ദുള്ളനെ ഓർമ്മിക്കണം എന്നല്ല, മയ്യത്ത് നിസ്കരിക്കണം എന്നാണ് അതിന്റെ ഹെഡിങ്. അങ്ങനെ നമ്മുടെ പേര് മുഴുവനും ചേഞ്ച് ചെയ്ത് ലോകത്ത് സർവ്വ മനുഷ്യർക്കും നൽകുന്ന പേരാണ് മയ്യത്ത്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മർദിയൂ എന്ന് പറഞ്ഞത്. അടുത്ത നിമിഷം നിന്റെ പേരാൻ കഴിയൂല, അടുത്ത നിമിഷം നിന്റെ പേരെന്താണ് വിളിക്കപ്പെടുന്നത് പറയാൻ കഴിയൂല. ഈ ഒരോർമ്മയോടെയാകണം മനുഷ്യന്റെ ജീവിതം. എപ്പോഴും രാജാവായ റബ്ബെന്നെ തിരിച്ചു വിളിച്ചാൽ എന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുന്നു, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ആയുസ്സിലേക്ക് നോക്കുന്നു, എന്റെ മനസ്സിന് സന്തോഷമാണോ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ആ മയ്യത്തിന്റെ കൂട്ടത്തിൽ രണ്ടിനും മയ്യത്തുകളുണ്ട്. ഈമാനുള്ള വിശ്വാസികളെ മയ്യത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനിയൊന്നും ചെയ്യാൻ കഴിയാത്ത മനുഷ്യനെന്നല്ലേ? ജീവിതത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെന്നല്ലേ? അതല്ലേ താബിത്തുൽ ബുന്യാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കൂടുതലായി നിസ്കരിക്കലാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബന്യാനി റളിയല്ലാഹു അൻഹു അള്ളാഹുവോട് ദുആ ചെയ്തത് എന്താണ്? അള്ളാ, നീ ആർക്കെങ്കിലും ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ നീ എനിക്കതിന് സമ്മതം തരണേ. അല്ലാ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖബറിനുള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇന്നീ റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, മൂസ നബി അലൈഹിസ്സലാം ഖബറിനുള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതായി ഞാൻ എന്റെ ഇസ്റാ മീറാജിന്റെ യാത്രയിൽ കണ്ടു എന്നല്ലേ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഹാന്മാർക്ക് കൊടുക്കുന്നൊരു ബഹുമാനമാണ്, വലിയ മഹാന്മാർക്കല്ല കൊടുക്കുന്ന ഒരു ആദരവാണ്, മഹാന്മാർക്കല്ല കൊടുക്കുന്ന ബഹുമാനമാണ്. ആ ഒരു ബഹുമാനമാണ് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബന്യാനി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അമലുകളൊക്കെ ഉയർത്തപ്പെട്ടു പോകുന്നൊരു സമയമുണ്ടല്ലോ, ഗ്രന്ഥങ്ങളൊക്കെ നേടുകളൊക്കെ നേടുകളൊക്കെ പൂട്ടി വെച്ചിട്ട് അമലുകളൊക്കെ ആകാശത്തേക്ക് ഉയർത്തുന്നൊരു സമയമുണ്ടല്ലോ. ഇൻകും ദാദീൻ തലിയാദീൻ അയ്യുസല്ലിയ ഫീ ഖബ്രിഹി ഫഇന്നീ അല്ലാ, ആർക്കെങ്കിലും നീ ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിലോ, ആർക്കെങ്കിലും ഖബറിനുള്ളിൽ വെച്ച് നിസ്കരിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ എനിക്കും നീ ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം തരണമെന്ന് സാബിത്തുൽ ബുന്യാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? എന്നെക്കുറിച്ച് നാട്ടുകാരും മയ്യത്ത് വിളിക്കുമ്പോൾ എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിയാതെ, ഒന്നും ഉണ്ടാക്കാതെ എന്റെ ഗ്രന്ഥം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു പോയാൽ എനിക്കത് നാശമാണല്ലോ. അതാണ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു പറഞ്ഞത്. ഈമാനുള്ള വിശ്വാസികള് മയ്യത്തിന്റെ കൂട്ടത്തിൽ രണ്ടിനും മയ്യത്തുണ്ട്. ഒരു മയ്യത്ത് അദ്ദേഹം ജീവിതത്തിലേക്ക് നോക്കുമ്പോ, അള്ള കൊടുത്ത ആയുസ്സിലേക്ക് നോക്കുമ്പോ, അള്ള കൊടുത്ത ജീവിതത്തിന്റെ അതേ മേഖലകളിലേക്ക് നോക്കുമ്പോ ധാരാളം അതേ സുന്നത്ത് നിസ്കാരം കാണുന്നുണ്ട്, കള ആകാത്ത ഫർളുകൾ ജീവിതത്തിൽ കാണുന്നുണ്ട്, ധാരാളം സുന്നത്ത് നോമ്പ് കാണുന്നുണ്ട്, ധാരാളം സദഖ ചെയ്തത് കാണുന്നുണ്ട്, ധാരാളം
ചെയ്തത് കാണുന്നുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തത് കാണുന്നുണ്ട്. ആ മയ്യത്ത് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കദ്ദിമോനി തായ്ന ദുന്യാവിലെ ജീവിതം എനിക്ക് കഴിഞ്ഞല്ലോ, എനിക്കൊന്ന് ആഖിറത്തിലേക്ക് കാലെടുത്തു വെക്കണം. മക്കളെ എന്നെ ഒന്ന് വേഗം കബറിൽ കൊണ്ടുപോയി വെക്കുമോ, നിലനിൽക്കുന്ന ആഹ്റത്തിലെ സ്വർഗത്തിലെ വീട്ടിലെ ആനന്ദം എനിക്കൊന്ന് അതി ആനന്ദമായി സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ എനിക്കൊന്ന് കബറിലേക്ക് എത്തണം. എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ മക്കളെ, മയ്യത്ത് വിളിച്ചു പറയുമെന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യനല്ലാത്ത ജിന്നുകളല്ലാത്ത സർവ്വജീവികളും ഈ ശബ്ദം കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. എന്നാൽ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, മറ്റൊരു വാചകം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മയ്യത്തിന്റെ കൂട്ടത്തിൽ മറ്റൊരിനം മയ്യത്തുണ്ട്. ആ മയ്യത്ത് ജീവിതത്തിലേക്ക് കഴിഞ്ഞു പോയ ജീവിതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ നിസ്കരിച്ച നിസ്കാരങ്ങളില്ല, കലായത് കാണുമ്പോ നഷ്ടപ്പെടുത്തിയത് കാണുമ്പോ, ജീവിതത്തിൽ ആരോഗ്യം വേണ്ടാത്തതിന് ദുർവിനിയോഗം ചെയ്തത് കാണുമ്പോ, സമ്പത്ത് വേണ്ടാത്തതിന് നശിപ്പിച്ചത് കാണുമ്പോ, സമ്പത്ത് വേണ്ടാത്തതിന് ദൂർത്തടിച്ചത് കാണുമ്പോ, രണ്ടാമത്തെ സ്ഥലത്ത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞത് കാണുമ്പോ, ഗാനമേളക്ക് കൊടുത്തത് കാണുമ്പോ, രാഷ്ട്രീയത്തിന് വേണ്ടി പണം വലിച്ചെറിഞ്ഞത് കാണുമ്പോ, കുഞ്ഞാവിന് വേണ്ടി പണം വലിച്ചെറിഞ്ഞത് കാണുമ്പോ, ആ മയ്യത്ത് വലിയ വേജാറില്ല, ആ മയ്യത്ത് വലിയ പേടിയില്ല, ആ മയ്യത്ത് വലിയ വെപ്രാളത്തില്ല. ആ മയ്യത്ത് ഉറക്കെ വിളിച്ച് പറയുന്നു, എന്നെ കൊണ്ടുപോകല്ല, എനിക്ക് ജീവിതത്തിലേക്കൊരു മടക്കം വേണം, എനിക്കൊന്ന് ജീവിതം ഒന്ന് മാറ്റി ജീവിക്കണം, എനിക്കൊന്ന് ആഹ്റത്തിലേക്ക് സമ്പാദിക്കുന്നൊരു ജീവിതം വേണമെന്ന് ആ മയ്യ തുറക്കം വിളിച്ച് പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതവന്റെ മക്കൾ കേൾക്കൂല, അവന്റെ മക്കൾ കൂട്ടാക്കൂല, അവന്റെ മക്കൾ അനുസരിക്കൂല, അവന്റെ കുടുംബങ്ങൾ അനുസരിക്കൂല, എല്ലാവരും കയ്യെഴുതി അവസാനം മണ്ണിലേക്ക് താഴ്ത്തുന്ന സമയമുണ്ടെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചോദിക്കട്ടെ ഈമാനുള്ള രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ചെറുപ്പക്കാരെ, ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഓ എന്റെ പ്രിയപ്പെട്ട പങ്ങന്മാര്, ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടതില്ലയോ, സഹാബത്തിന്റെ ജീവിതം എങ്ങനെയാണ്, താബിഈകളുടെ ജീവിതം എങ്ങനെയാണ്, ഇമാമിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ സദാത്തുക്കളുടെ ജീവിതം എങ്ങനെയാണ്, പണ്ഡിതന്മാരുടെ ജീവിതം എങ്ങനെയാണ്? ഓ ഈമാനുള്ള രക്ഷിതാക്കള്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്, ബഹുമാനപ്പെട്ട അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുറിച്ച്, ആരാണ് അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു? പ്രശസ്തനായ പണക്കാരനായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്രത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളാണ് അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ധാരാളം സംഭാവന ചെയ്ത മഹാനാണ്, വലിയ പണക്കാരനായി അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പിരിവ് ചോദിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്നേറ്റ് പറഞ്ഞു, നബിയെ, എന്റെ തോട്ടങ്ങളിൽ ഏറ്റവും ലാഭമുള്ള, ഏറ്റവും ലാഭകരമായ എന്റെ തോട്ടം, അതിലേറ്റവും ലാഭം ലഭിക്കുന്ന ഒരു തോട്ടം ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഹദിയ ചെയ്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളെ കച്ചവടത്തിന്റെ കൂട്ടത്തിൽ, നിങ്ങളെ തോട്ടങ്ങളിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന, വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ നിങ്ങൾ ഏറ്റവും വരുമാനം കിട്ടുന്ന തോട്ടം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത തോട്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ സംഭാവന ചെയ്ത മഹാനായിരുന്നു സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തറിയിക്കപ്പെട്ട മഹാന.
അശ്റത്തുൽ മുബശിരീങ്ങളിൽപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബികളുടെ കൂട്ടത്തിൽ ഒരാളാണ് സയ്യിദുന അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇനി മറ്റൊരു സഹാബിയാണ് ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ. തർബിയത്ത് കേൾക്കുന്നില്ല, മൈക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു സഹാബത്തൊക്കെ യുദ്ധത്തിൽ വാളുകൊണ്ട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തരണം ചെയ്തിട്ട് അവിടെ ദീൻ വളർത്തിയത്. അവരെ ഓർമ്മിക്കുമ്പോൾ അവരെ പേര് കേൾക്കുമ്പോഴെങ്കിലും ഒരു തെർലിയത്ത് നല്ല സന്തോഷത്തോടെ ചെല്ലിയിട്ടെങ്കിലും നമുക്ക് സ്വർഗത്തിലെത്തുള്ളൂ. അവരോടൊക്കെ നമ്മൾ അവരോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അത്യാവശ്യം കഴിവുള്ള ഒരു സഹാബിയായിരുന്നു, സാമ്പത്തിക ശേഷിയുള്ള ഒരു സഹാബിയായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒരൊറ്റ തുണിയല്ലാതെ കാണുന്നില്ല. ഉടുത്ത തുണി കൊണ്ട് തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മറച്ചു വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഇതങ്ങ് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. ഇബ്നു ഉമയ്യ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ അത്യാവശ്യത്തിന് കഴിവുള്ളൊരു സഹാബിയായിരുന്നു. ഉള്ളതൊക്കെയും സദഖ ചെയ്ത് ഉള്ളതൊക്കെയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ധർമ്മം ചെയ്ത് ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഉടുക്കാൻ ഒരൊറ്റ തുണിയല്ലാതെ ബാക്കിയില്ല. ആ നിലക്ക് കൊടുത്തു തീർത്ത മഹാനാണ് മുസ്അബ് ഇബ്നു ഉമയ്യ. ഈ രണ്ട് സഹാബത്തിന്റെ ഒരു ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നപ്പോ പണക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് ബഹുമാനപ്പെട്ട പണക്കാരൻ ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ നല്ല ഭക്ഷണം കാണുമ്പോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കാണുമ്പോ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ് ഓതുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു മുസ്അബ് ഇബ്നു ഉമയ്യ വഹുവ ഖൈറും മിന്നീ. മുസ്അബ് ഇബ്നു ഉമയ്യ തങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായി പോയല്ലോ. വഹുവ ഖൈറും മിന്നീ അവിടം എന്നെക്കാൾ എത്രയോ ഖൈറായിരുന്നു. യഥാർത്ഥത്തിൽ അശ്റത്തുൽ മുബശിരീകളായ സ്വഹാബത്തിന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബത്തിന് മറ്റുള്ള സ്വഹാബത്തിനേക്കാൾ ബഹുമാനമുണ്ട്, മറ്റുള്ള സ്വഹാബത്തിനേക്കാൾ ആദരവുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ എണ്ണിയ മഹാനാണ്. എന്നിട്ടും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു താഴ്മയോടെ പറയുന്ന വാചകം ഖുതില മുസ്അബ് ഇബ്നു ഉമയ്യ വഹുവ ഖൈറും മിന്നീ അവിടുന്ന് എന്നെക്കാൾ എത്രയോ ഖൈറായിരുന്നു, അവിടുന്ന് എന്നെക്കാൾ എത്രയോ ഖൈറായിരുന്നു. അതിന് മുസ്അബ് ഇബ്നു ഉമയ്യ തങ്ങളെ ബഹുമാനം പറയാൻ മുസ്അബ് ഇബ്നു ഉമയ്യ തങ്ങളെ മദ്ഹ് പറയാൻ